കേരളത്തിൽ നിന്നുള്ള നിയമനം സ്തംഭിച്ചതോടെയാണ് കുവൈത്ത് സർക്കാരിന് വേണ്ടി ദുബൈ കേന്ദ്രീകരിച്ച് റിക്രൂട്ട്മെന്റ് നടപടികൾ തുടരുന്നത്. 1500 മലയാളികളാണ് ദുബൈ അൽബൂം കേന്ദ്രീകരിച്ചുള്ള റിക്രൂട്ട്മെന്റ് നടപടികളിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേരും നാട്ടിൽ നിന്ന് സന്ദർശക വിസയിൽ എത്തുകയായിരുന്നു. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലൈസൻസിംഗ് പരീക്ഷയും തുടർന്ന് ഉതുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് വാജ പരീക്ഷയും നടക്കുന്നതെന്ന് ഇതിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളിൽ ഒരാൾ മീഡിയാവണിനോട് പറഞ്ഞു. ഇന്നലെ ഉതുപ്പ് വർഗീസ് അടക്കം ഉള്ള ആൾക്കാര് ഫുൾ ടൈം ഉണ്ടായിരുന്നു എക്സാം ഹാളിലും എക്സാം പരിസരത്തുമായിട്ട്. നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഇന്റർപോളിന്റെ കസ്റ്റഡിയിലാണ്, ഒളിവിലാണെന്നായിരുന്നു, പോലീസ് കസ്റ്റഡിയിലാണ് ആണെന്നായിരുന്നു. പക്ഷേ ഇന്നലെ ആ എക്സാം ഹാളില് അദ്ദേഹം ഫുൾ ടൈം ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് മാത്രമല്ല കുവൈത്ത് ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവരും പരീക്ഷയ്ക്കായി ദുബൈയിൽ എത്തിയിരുന്നു. ഉയർന്ന തുക വേതനം ലഭിക്കുമെന്നതിനാൽ കുവൈത്ത് ആശുപത്രികളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന് ആയിരങ്ങളാണ് താല്പര്യമെടുക്കുന്നത്. ഈ എക്സാമിന്റെ തന്നെ രണ്ടാമതൊരു എക്സാം 3ാം തീയതി നടക്കുന്നുണ്ട്. ആ എക്സാമിന് ഏകദേശം ഇത്ര ആള് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ വൈവ 28ാം തീയതി നടന്ന എക്സാമിന്റെ വൈവ ഈ 4-5 ദിവസത്തിനുള്ളില് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 250 പേരെ വെച്ചാണ് വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നത്. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയ അധികൃതരാണ് പരീക്ഷ നടത്തുന്നതെന്നും അതിനുള്ള സൗകര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും ഉതുപ്പ് വർഗീസ് പറയുന്നു. നിയമനത്തിന് എത്ര തുകയാണ് വാങ്ങൂ എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഏതായാലും ഉന്നതരുടെ പിന്തുണയില്ലാതെ ഉതുപ്പ് വർഗീസിന് റിക്രൂട്ട്മെന്റ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന കാര്യം ഉറപ്പാണ്. MCA നാസർ, മീഡിയ 1, ദുബൈ.